ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മാക്സിമം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള വീഡിയോ കിട്ടുവാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമ്മുടെ ഈ ബ്ലോഗ് ഉദ്ദേശിക്കുന്നത് ട്രാവലുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിനാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പിന്നെ സംസാരിക്കുക എൻ്റെ സ്ലാങ്ങിൽ തന്നെയായിരിക്കും. കാസർഗോഡ് ഭാഷയാണ്, ഞാൻ കാസർഗോഡുകാരനാണ്. പിന്നെ വീഡിയോയിൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകും, കാരണം എൻ്റെ മൊബൈലിലെടുത്ത വീഡിയോസാണ്. തുടർന്നുള്ള വീഡിയോയിൽ മാക്സിമം ഞാൻ ക്ലിയറായിട്ട് എടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ സപ്പോർട്ട്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് എൻ്റെ നാട്ടിലെ ചെമ്പേരിക്ക എന്ന സ്ഥലമാണ്. എൻ്റെ നാട്ടിൽ വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ കാഞ്ഞങ്ങാടാണ്, എൻ്റെ നാട്ടിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട് കാസർഗോഡ്. കാസർഗോഡാണ് ഈ സ്ഥലം, ചെമ്പേരിക്ക എന്ന് പറയും. ഒരു ബീച്ച് പോലുള്ള പ്രദേശമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അകത്തേക്ക് എത്തി. ഞായറാഴ്ച സൺഡേയൊക്കെ നല്ല ആൾക്കാരുള്ള സ്ഥലമാണ്. ഏകദേശം ഈ കാണുന്ന സ്ഥലം, ഇതൊക്കെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നൈറ്റാണ് ഇവിടെ കാര്യമായിട്ട് ലൈറ്റും കാര്യമൊക്കെ ഉണ്ടാവൽ രാത്രിയാണ്. ഏതോ സ്കൂളിലത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ എന്തോ ഹോട്ടലെല്ലാം സെറ്റാക്കുന്നു തോന്നുന്നു. ഏതായാലും നമുക്കൊന്ന് വണ്ടി അവിടെ പാർക്കാക്കാം. വണ്ടി പാർക്കാക്കിയിട്ട് സ്ഥലം കറക്റ്റ് കാണിച്ചാലോ. ഓക്കെ, ഇതാണ് സ്ഥലം. ഈ പാറക്കല്ലിൻ്റെ സാധാരണ ഇവിടെ വരുന്നത് എന്തിനാ വെച്ചെങ്കിലും ഒന്ന് കല്ലുമ്മക്കായപ്പം തിന്നാൻ. പിന്നെ ഈ പാറക്കല്ലിന് മുകളിൽ കയറുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട് ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഏതായാലും ഈ പാറക്കല്ലിന് മുകളിൽ കയറിയേക്കാം. അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് കാണാൻ? ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് വരുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ കല്ലുമ്മക്കായപ്പം ഉണ്ടല്ലോ, കല്ലുമ്മക്കായപ്പം തിന്നാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ പാറക്കല്ലിൻ്റെ മുകളിൽ നല്ല കാറ്റാണ്. ഈ പാറക്കല്ലിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6 മണി 6 ആ സമയത്തൊക്കെ വന്ന് നല്ല വേറെ തന്നെ ഒരു ക്ലൈമറ്റാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആണ്. ഇന്നിപ്പോൾ ആൾ കുറവാണ്, ഇന്ന് സാറ്റർഡേ ആൾ കുറവാണ്. സൺഡേക്ക് നല്ല ആൾക്കാർ, നല്ല തിരക്കുള്ള സ്ഥലമാണ്. ആ കാണുന്ന സ്ഥലം മൊത്തം തിരക്ക് നിൽക്കും. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. സൺഡേ വരുന്നുണ്ടെങ്കിൽ ആ മണൽ കാണുന്ന, പൊയ്യ കാണുന്ന സ്ഥലത്ത് മൊത്തം ആളുണ്ടാവും. രാത്രിയൊക്കെ നല്ല തണുപ്പാണ്. എൻ്റെ സംസാരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ട് പറയാം. ഇവിടെ കാണാനായിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഫോട്ടോസെല്ലാം എടുക്കാനായിട്ട് നല്ല പ്ലേസാണ്. അത് ഫോട്ടോസ് എടുത്ത്, ഇവിടുന്ന് ഫോട്ടോസ് എടുത്തെങ്കിൽ തന്നെ എവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല ഇവിടുന്ന് എടുത്ത ഫോട്ടോസ്. പിന്നെ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം, വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വേണമല്ലോ. മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും നോക്കാം. ആള് പുലി തന്നെ കേട്ടോ, കണ്ട മാതിരൊന്നുമല്ല. ആൾക്ക് പ്രായമുണ്ടെങ്കിൽ ആൾ നല്ല ഒരു അടിപൊളി മീനിനെ പിടിച്ച്. അയാൾ ചെമ്മീൻ്റെ ഇറച്ചി എടുത്തിട്ട് നമ്മളാ കെണി വെക്കുന്ന മറ്റേ സാധനമുണ്ട്, ചൂണ്ടയിൽ കെണിച്ചിട്ടാണ് ഈ മീനിനെ പിടിച്ചത്. ഏതായാലും ലൈറ്റ് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലുണ്ടായതാണ്, ഇപ്പം ഏകദേശം ലൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഫുഡ് കഴിക്കാം. ഉപ്പിലിട്ടാണ്, ഉപ്പിലിട്ടുണ്ട്, നെല്ലിക്കയുണ്ട്, പിന്നെ ചോളമുണ്ട്, കക്കിരിക്കുണ്ട്, എല്ലാം ഉണ്ട്.
ഏതായാലും കല്മക്കായി ഇവിടെ വന്നിട്ട് ആ കല്മക്കായി സ്പെഷ്യൽ ആണ്. കല്മക്കായി വാങ്ങാൻ വിചാരിച്ച് കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റുള്ള, ഏകദേശം നല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. ഇവിടെ മെയിൻ ആൾക്കാർ വരുന്നത് തന്നെ ഈ കല്മക്കായി ഒപ്പം തിന്നാൻ വേണ്ടിയിട്ടാണ്. കുറേ ഫാമിലി ആൾക്കാരെല്ലാം വരുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ വരുന്നത് ഫോട്ടോ എടുക്കാൻ, ആ പറകലിനെ മുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുക, ഈ കല്മക്കായി ഒപ്പം തിന്നാൽ ചായ കുടിക്കുക, എനിക്ക് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. അതായത് എൻട്രി ഫീസും കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോ എടുക്കണം, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നാൽ തുടർന്നുള്ള വീഡിയോ